ഇന്ന് നമ്മളിവിടെ തയ്യാറാക്കുന്ന ഒരു ഈസി സി ഇവനിക് സ്നാക്ക് റെസിപ്പിയാണ് തീർച്ചയായും ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമാവാതിരിക്കില്ല ട്രൈ ചെയ്ത് നോക്കി നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കുക ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായ നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്ക് ഞങ്ങളുടെ ചാനലിൻ്റെ ഒന്ന് ഷെയർ ചെയ്യുക വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക പിന്നീട് ബെല്ലൈക്കം പ്രസ് ചെയ്യുക തുടർന്നോളെന്നുള്ള ഓപ്ഷൻ മറക്കാതെ ക്ലിക്ക് ചെയ്യുക എന്നാൽ മാത്രമേ ന്യൂ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ അപ്പൊ നമുക്ക് നമ്മുടെ ഈ സൂപ്പർ സ്നാക്ക് എങ്ങനെ നോക്കാം നമുക്ക് ഇണ്ടാക്കാൻ തുടങ്ങാം ഞാനിവിടെ ഒരു ക്ലീൻ ബൗൾ എടുത്തിട്ടുണ്ട് ബൗളിലേക്ക് നമുക്ക് റൂം ടെമ്പറേച്ചറിലുള്ള ഒരു കോഴിമുട്ട ഒന്ന് ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് ടൂ ഫിഫ്റ്റി എം എല്ലിന്റെ കപ്പിൽ അര കപ്പ് അളവിൽ പഞ്ചസാര എടുത്തിട്ടുണ്ട് ഇതുകൂടി ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം ഇനി നമ്മളിവിടെ ഒരു ടീസ്പൂൺ അളവിൽ വാനില എസൻസ് എടുത്തിട്ടുണ്ട് ഇതുകൂടി നമുക്കൊന്ന് ആഡ് ചെയ്ത് കൊടുക്കാം ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം ഇപ്പൊ നമ്മൾ ഇവിടെ നന്നായിട്ട് തന്നെ ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് കണ്ടല്ലോ ഈ ഒരു രീതിയിൽ നന്നായിട്ട് തന്നെ ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് അരക്കപ്പളവിൽ പാലൊന്ന് ചേർത്ത് കൊടുക്കാം നൂറ്റി ഇരുപത്തഞ്ച് മില്ലിയൻ്റെ കപ്പാണ് കേട്ടോ നമ്മൾ യൂസ് ചെയ്തിട്ടുള്ളത് അര കപ്പ് അളവിലാണ് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്നത് ചൂടുള്ള പാലൊന്നും റൂം ടെമ്പറേച്ചറിലുള്ള പാൽ തന്നെയാണ് ഇനി നമുക്ക് ഓയിലൊന്ന് ആഡ് ചെയ്ത് കൊടുക്കാം ഞാൻ ഇവിടെ വൺ തേർഡ് കപ്പിലാണ് കേട്ടോ എടുത്തിട്ടുള്ളത് നമുക്ക് ഓയിൽ ആഡ് ചെയ്ത് കൊടുക്കാം അരക്കപ്പ് തന്നെ ഇല്ല അരക്കപ്പിലും രണ്ട് ടേബിൾ സ്പൂൺ കുറവാണ് നിങ്ങൾ കാൽ കപ്പിലാണ് മെഷർ ചെയ്യുകയാണെങ്കിൽ കാൽ കപ്പ് പ്ലസ് രണ്ട് ടേബിൾ സ്പൂൺ ഒന്ന് ആഡ് ചെയ്ത് കൊടുത്താൽ മതിയാവും ഇനി നമുക്ക് വീണ്ടും നന്നായിട്ടൊന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇപ്പം നമ്മൾ വീണ്ടും നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമ്മളിവിടെ ഒരു സ്ട്രെയ്നർ വെച്ച് കൊടുത്തിട്ടുണ്ട് നമുക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒന്ന് അരിച്ചെടുക്കാം ഞാനിവിടെ ടു ഫിഫ്റ്റി എം എല്ലിൻ്റെ കപ്പിൽ ഒന്നര കപ്പ് അളവിൽ മൈദ എടുത്തിട്ടുണ്ട് ഇതൊന്ന് നമുക്ക് അരിച്ചെടുക്കാം ഒരു ടീസ്പൂൺ അളവിൽ ബേക്കിംഗ് പൗഡർ കൂടി നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം ഇനി നമുക്ക് കാൽ ടീസ്പൂൺ ഉപ്പ് കൂടി ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് അരിച്ചെടുക്കാം ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇപ്പൊ നമ്മളിവിടെ നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് കണ്ടല്ലോ കട്ട ഒട്ടും ഇല്ലാത്ത രീതിയിൽ തന്നെ നല്ല രീതിയിൽ തന്നെ നമ്മളൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഈ ഒരു ആണ് കേട്ടോ നമുക്ക് വേണ്ടത് ഒരുപാട് അങ്ങോട്ട് ലൂസായിട്ടല്ല വേണ്ടത് എന്നാൽ ഒരുപാട് അങ്ങോട്ട് തിക്കായിട്ടല്ല ഈ ഒരു രീതിയിലാണ് നമുക്ക് വേണ്ടത് അപ്പോൾ നമ്മളെ ബാറ്ററി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമ്മളിവിടെ ഒരു ആപ്പിൾ എടുത്തിട്ടുണ്ട് ഇതിൻ്റെ സ്കിന്നൊക്കെ ഒന്ന് റിമൂവ് ചെയ്തതിന് ശേഷം ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കാം ആപ്പിൾ എടുക്കുമ്പോൾ നിങ്ങൾ ഫ്രഷ് ആപ്പിൾ തന്നെ എടുക്കാൻ ശ്രദ്ധിക്കുക വാടി പോയതൊന്നും എടുക്കാതിരിക്കുക ഇപ്പോൾ നമ്മൾ ആപ്പിൾ ഈ ഒരു രീതിയിലൊന്നും ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതൊരു സൈഡിലേക്ക് മാറ്റി വയ്ക്കുക ഇപ്പം നമ്മളിവിടെ ഇങ്ങനെയുള്ളൊരു പ്ലേറ്റിലാണ് ഇന്ന് നിങ്ങളെ ബേക്ക് ചെയ്ത് കാണിക്കുന്നത് ഓയിലൊന്ന് ഗ്രീസ് ചെയ്ത് ബട്ടർ പേപ്പർ വെച്ച് കൊടുത്തിട്ടുണ്ട് വീണ്ടും ഓയിലൊന്ന് ഗ്രീസ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് നിങ്ങളെ വീട്ടിലുള്ള ഏത് പാത്രത്തിലും നിങ്ങൾക്ക് ബേക്ക് ചെയ്ത് എടുക്കാവുന്നതാണ് ഞാൻ ഇന്നിപ്പോൾ നമ്മളെ വീട്ടിൽ യൂസ് ചെയ്യുന്ന ഒരു പ്ലേറ്റിൽ ബേക്ക് ചെയ്യുന്നു എന്നേ ഉള്ളൂ നിങ്ങൾ താല്പര്യം പോലെ ചെയ്യുക ഇനി നമുക്ക് നമ്മളെ ബാറ്റർ പ്ലേറ്റിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇപ്പം നമ്മൾ ബാറ്ററി മൊത്തത്തിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ എപ്പോഴും പറയാറുള്ള പോലെ ഒന്നൊന്ന് ഒരു മൂന്ന് നാല് പ്രാവശ്യം ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുക ഈ ഒരു രീതിയിൽ നമ്മൾ എയർ ബബിൾസ് പോവാനായിട്ടൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുക ഇനി നമുക്ക് ഇതിന് മുകളിലായിട്ട് നമ്മൾ ഗ്രേറ്റ് ചെയ്തെടുത്ത ആപ്പിൾ ഉണ്ടല്ലോ ഇതൊന്ന് ഇട്ട് കൊടുക്കുക ഇത്തിരി ടൈം കൊണ്ട് തന്നെ ഒന്ന് കളർ ആയി വന്നതാണ് കേട്ടോ നമ്മൾ ഗ്രേറ്റ് ചെയ്ത് വെച്ചു ഇത് പറയുന്ന ടൈം കൊണ്ട് തന്നെ ഇത്തിരി കളറ് മാറി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ആപ്പിൾ ഇതിന് മുകളിലായിട്ടൊന്ന് ഇട്ട് കൊടുക്കാം ഇപ്പം നമ്മളിവിടെ നമ്മൾ ഗ്രേറ്റ് ചെയ്തെടുത്ത ആപ്പിള് മൊത്തത്തിൽ ഇതിന് മുകളിലായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ഇതിന് മുകളിൽ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാനായിട്ട് ഇത്തിരി ചോക്കോ ചിപ്സ് എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ കറുപ്പ് കളറിലും മുന്തിരി എടുത്തിട്ടുണ്ട് ഇത്തിരി ബദാം ഒന്ന് സ്രൈസ് ചെയ്തെടുത്തിട്ടുണ്ട് ഇതുകൂടി ഇതിന് മുകളിലായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക ഇനി നമുക്ക് ഇതിന് മുകളിലായിട്ട് ആദ്യം ചോക്കോ ചിപ്സ് ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് മുന്തിരി ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് ബദാം സ്രൈസ് ചെയ്തത് ഇട്ട് കൊടുക്കാം ഇപ്പം നമ്മൾ നമ്മൾ എടുത്തു ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ അവസാനം ഒരു ടേബിൾ സ്പൂണ് പഞ്ചസാര ഒന്ന് എടുത്തിട്ടുണ്ട് അതിലേക്ക് നമ്മൾ കാൽ ടീസ്പൂൺ അളവിൽ പട്ടൻ്റെ പൊടിയാണ് എടുത്തിട്ടുള്ളത് ഇതുകൂടി ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഒരു ടേബിൾ സ്പൂൺ പഞ്ചസാരയും കാൽ ടീസ്പൂണ് പട്ടൻ്റെ പൊടിയാണ് കേട്ടോ നമ്മൾ പട്ട ഗ്രാമ്പു ഏലക്കായൊന്നും അങ്ങനെയുള്ള കാര്യത്തിലുള്ള പട്ടയില്ല അത് തന്നെയാണ് അത് പൊടിച്ചതാണ് നമ്മൾ എടുത്തിട്ടുള്ളത് ഇനി നമുക്ക് ഇതുകൂടി ഇതിന് മുകളിലായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം ഇപ്പം നമ്മൾ മൊത്തത്തിൽ നമ്മൾ ഡെക്കറേഷനൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് ഇത് ബേക്ക് ചെയ്യാനായി വെക്കാം ഇതിൽ നിങ്ങൾക്ക് നമ്മൾ ആഡ് ചെയ്ത് കൊടുത്തല്ലോ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതിന് പകരം നിങ്ങൾക്ക് നട്ട്സും അതേപോലെ ടൂട്ടി ഫ്രൂട്ടിയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ് നിങ്ങളെ താല്പര്യം പോലെ ചെയ്യുക നിങ്ങളുടെ കയ്യിൽ എന്താണോ ഉള്ളത് അതൊന്ന് മുകൾ വശത്തായിട്ടൊന്ന് ഇട്ട് കൊടുക്കുക അപ്പോൾ ഇതിവിടെ നമ്മൾ മൊത്തത്തിൽ റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് ബേക്ക് ചെയ്യാനായി വെക്കാം ഇനി നമുക്ക് ബേക്ക് ചെയ്യാനായി വെക്കാം അതിനായിട്ട് ഞാനിവിടെ ഒരു പഴയ നോൺ സ്റ്റിക്ക് പാൻ ഒരു റിങ് ഇറക്കി വെച്ചിട്ട് പത്ത് മിനിറ്റ് ലോ ഫ്ലെയിമിൽ ഒന്ന് പ്രീഹീറ്റ് ചെയ്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം ഇനി നമുക്ക് ഇതിൻ്റെ സെൻറ്ററിലായിട്ട് നമ്മൾ റെഡി ആക്കി വെച്ച പ്ലേറ്റ് ഉണ്ടല്ലോ അതൊന്ന് ഇറക്കി വെച്ച് കൊടുക്കാം ഇനി നമുക്കിത് അടച്ച് വെച്ചിട്ട് ഇപ്പോൾ നമ്മൾ അടച്ചു വെച്ചു ഇനി നമുക്ക് അടച്ചു വെച്ചിട്ട് നാൽപ്പത്തഞ്ച് മിനിറ്റ് ലോ ഫ്ലെയിമിലൊന്ന് ബേക്ക് ചെയ്തെടുക്കാം അതിനുശേഷം ഞാൻ നിങ്ങളെ കാണിക്കാം ഇപ്പോൾ ഇതിവിടെ നമ്മൾ ബേക്ക് ചെയ്യാനായി വെച്ച് കൊടുത്തിട്ട് നാൽപ്പത്തഞ്ച് മിനിറ്റ് ആയിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം ഇനി നമുക്ക് കറക്റ്റ് എന്ന് അറിയാനായിട്ട് ലൈറ്റ് ഒന്ന് കുത്തി നോക്കാം കണ്ടല്ലോ ക്ലീനായി വന്നിട്ടുണ്ട് അപ്പോൾ ഇതിവിടെ കറക്റ്റ് ബേക്കായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിൽ നിന്ന് എടുത്ത് മാറ്റി ചൂടാറാനായി വെക്കാം നന്നായിട്ട് ചൂടാറിയ ശേഷം ഞാൻ നിങ്ങളെ കാണിക്കാം ഇപ്പം നമ്മളെ കേക്ക് ഒന്ന് ചൂടാറി വന്നിട്ടുണ്ട് മൊത്തത്തിൽ അങ്ങോട്ട് ചൂടാറി വന്നിട്ടില്ല ഇപ്പോഴും ചെറുതായിട്ട് ചൂടുണ്ട് ഇനി നമുക്ക് ഒരു പ്ലേറ്റ് വെച്ചിട്ട് പ്ലേറ്റിലേക്ക് ഒന്ന് ഫ്ലിപ്പ് ചെയ്ത് കൊടുക്കാം ഇനി നമുക്ക് പതുക്കെ പ്ലേറ്റ് എടുത്ത് മാറ്റാം കരിഞ്ഞിട്ടൊന്നും കേട്ടോ കണ്ടല്ലോ ഈ ഒരു രീതിയിൽ നമ്മൾ ബട്ടർ പേപ്പറൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ടല്ലോ ഇനി നമുക്ക് പതുക്കെ ബട്ടർ പേപ്പർ ഒന്ന് റിമൂവ് ചെയ്യാം ഇനി നമുക്ക് അതിൻ്റെ മുകൾ വശം വരാനായിട്ട് വേറൊരു പ്ലേറ്റിലേക്ക് ഒന്ന് ഫ്ലിപ്പ് ചെയ്ത് കൊടുക്കാം പതുക്കെ എടുത്തു മാറ്റാം അപ്പം നമ്മൾ കേക്ക് നമ്മൾ പ്ലേറ്റിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട് നിങ്ങൾ കണ്ടല്ലോ നമ്മൾ ആപ്പിളും മൈദയും വെച്ചിട്ട് ഒരു അടിപൊളി കേക്കാണ് നിങ്ങൾ കാണിച്ചിട്ടുള്ളത് ഇപ്പോഴത്തെ കാലത്തൊക്കെ കുട്ടികൾക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കഴിക്കാനും ഒരുപാട് ഇഷ്ടമായിരിക്കും അപ്പോൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കുക വീട്ടിലെല്ലാവർക്കും ഇഷ്ടമാവും കുട്ടികൾക്കും ഇഷ്ടാവും മുതിർന്നവർക്കും ഇഷ്ടാവും കുട്ടികൾ സ്കൂളൊക്കെ വിട്ട് വരുമ്പോഴാണെങ്കിലും നമ്മൾ പെട്ടന്ന് ഒരു ഗസ്റ്റൊക്കെ വരുമ്പോഴാണെങ്കിലും ഈ ഒരു രീതിയിലൊക്കെ തയ്യാറാക്കിയ ഒരു വെറൈറ്റിക്ക് എല്ലാവർക്കും ഇഷ്ടമാകുന്ന റെസിപ്പി തന്നെയാണ് ശരിക്കും പറഞ്ഞാൽ ഒരുപാട് ചേരുവകളൊന്നുമില്ല നമ്മൾ നട്സും നമ്മൾ കിസ്മിസ് ഒക്കെ ആഡ് ചെയ്ത് കൊടുത്തത് നിങ്ങളെ കയ്യിൽ എത്രയാണ് ഉള്ളത് അതിനനുസരിച്ച് ഒന്ന് ഇട്ട് കൊടുക്കുക അത്രയേ ഉള്ളൂ ഇനി അതൊന്നും ഇല്ലെങ്കിൽ ടൂട്ടി ഫ്രൂട്ടി വേണമെങ്കിൽ അങ്ങനെ ഇട്ട് കൊടുക്കാവുന്നതാണ് എങ്ങനെ വന്നാലും നല്ല ടേസ്റ്റ് തന്നെയാണ് കഴിക്കാൻ പിന്നെ നമ്മൾ ചോക്കോ ചിപ്സ് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതെൻ്റെ കയ്യിലുള്ളത് കൊണ്ട് ഇട്ട് കൊടുത്തതാണ് നിങ്ങൾ കയ്യിലുണ്ടെങ്കിൽ കുട്ടികൾക്കൊക്കെ താല്പര്യം ഇട്ട് കൊടുക്കുക അല്ലെങ്കിൽ അത് സ്കിപ്പ് ചെയ്യാവുന്നതാണ് നെട്ട്സ് മാത്രം ഇട്ട് കൊടുത്താൽ മതിയാവും അപ്പൊ തീർച്ചയായിട്ടും ഈ ഒരു രീതിയിൽ ഇതുവരെ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ ട്രൈ ചെയ്ത് നോക്കുക നമ്മൾ ഒരു മുട്ട വെച്ചിട്ട് നല്ലൊരു കേക്ക് തന്നെയാണ് നിങ്ങളെ കാണിച്ചിട്ടുള്ളത് ഇനി ഞാൻ നിങ്ങളെ ഇതൊന്ന് കട്ട് ചെയ്ത് കാണിക്കാം ഇനി ഞാൻ നിങ്ങളെ ഇതൊന്ന് എടുത്ത് കാണിക്കാം കണ്ടല്ലോ ഈ ഒരു രീതിയിലാണ് നമ്മൾ കേക്ക് ഇരിക്കുന്നത് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും കാണാൻ തന്നെ നല്ല ഭംഗിയാണ് അതുപോലെ തന്നെയാണ് കഴിക്കാനും നല്ല സൂപ്പർ ടേസ്റ്റ് തന്നെയാണ് അടിവശം കാണിക്കാം ഞാൻ നേരത്തെ കാണിച്ചതാണ് എന്നാലും ഒന്നുകൂടെ കാണിക്കാം തീർച്ചയായിട്ടും ഈ ഒരു രീതിയിൽ നിങ്ങൾ ഇതുവരെ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ ട്രൈ ചെയ്ത് നോക്കുക വീട്ടിലെല്ലാവർക്കും ഇഷ്ടാവുന്ന നല്ലൊരു കേക്ക് തന്നെയാണിത് ട്രൈ ചെയ്ത് നോക്കി നിങ്ങളെ ഫീഡ്ബാക്ക് അറിയിക്കുക നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ബട്ടൺ പ്രസ് ചെയ്യാൻ മറന്നു പോരുത് കേട്ടോ നിങ്ങളെ അഭിപ്രായങ്ങളൊക്കെ എന്തായാലും അറിയിക്കുക ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ബട്ടൺ പ്രെസ് ചെയ്യുക റെസിപ്പിയെക്കുറിച്ച് നിങ്ങൾക്ക് ഡൗട്ട്സ് വല്ലതും ഉണ്ടെങ്കിൽ ചോദിക്കാവുന്നതാണ് റിപ്ലൈ തരുന്നതായിരിക്കും ഞങ്ങളെ മുൻപത്തെ വീഡിയോസൊക്കെ കണ്ട് അതിൻ്റെയും കൂടി ഒന്ന് കമൻസ് അറിയിക്കുക ഇതുവരെ തന്ന നല്ല സപ്പോർട്ട് വീണ്ടും പ്രതീക്ഷിക്കുകയാണ് നിങ്ങൾക്കിഷ്ടമാകുന്ന നല്ലൊരു റെസിപ്പിയെ വീണ്ടും നിങ്ങൾ മുന്നിലെത്താം താങ്ക് യു